കുറച്ച് രാഷ്ട്രീയവും പേഴ്സണൽ കാര്യങ്ങളും. അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഒ സിയും കെ സിയും എന്ന് എല്ലാവരും പറയാറുണ്ട്. ആ സൗഹൃദം, അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. ഞങ്ങളെ അഖില കേരള ബാലയണി സംഘത്തിലൂടെയും കെ എസ് യുലുമാണ് പരിചയപ്പെട്ട് മുമ്പോട്ട് പോയത്. അദ്ദേഹം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൻ്റെ സഹപാഠിയായിരുന്നു. അന്നും അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി പലപ്പോഴും മാതൃകയായിട്ടുള്ള ശൈലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ആർക്കും അപ്രോച്ചബിളാണ്. ഇപ്പം ചില ആൾക്കാർ പറയും കത്ത് വാങ്ങിച്ചുകൊണ്ടു പറയും, നിങ്ങളറിയാം ഇല്ല, ആ ഒരു കത്തും വേണ്ട, ഒരു ശുപാർശയും വേണ്ട. കേരളത്തിലെ ഏത് സാധാരണ പൗരനും ഇപ്പം മുഖ്യമന്ത്രി ആയിരിക്കും പോലും അദ്ദേഹം അപ്രോച്ചബിളാണ്. പിന്നെ അദ്ദേഹം കാണിക്കുന്ന ആ വിഷയങ്ങളുടെ ആത്മാർത്ഥത, ഒരാളുടെ കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം പരിഹരിക്കണമെന്നില്ല, പക്ഷെ ആ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഉണ്ടാവും. ചിലത് പരിഹരിക്കപ്പെടും, ചിലത് പരിഹരിക്കപ്പെടില്ല. പക്ഷെ എങ്കിലും ഒരു ഒരു വിഷയം ഏറ്റെടുത്താൽ അതിൽ കാണിക്കുന്ന ഒരു താല്പര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഓർഡറിടുന്ന ഇത്രയേറെ ഓർഡറിട്ടൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല. സാധാരണ മുഖ്യമന്ത്രി ചെയ്യുന്ന ഫയൽ കിട്ടിയാൽ സെക്ഷനിലേക്ക് കൊടുക്കും, അവിടുന്ന് ഒരു നോട്ട് വരും, നോട്ടിൽ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കുന്നതാണ്. ഇത് പുള്ളി സ്പീക്കിംഗ് ഓർഡർ എഴുതുന്നത്. ഒരു സഹായത്തിന് വേണ്ടി ഒരു ക്യാൻസർ രോഗി അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കി ബോധ്യപ്പെട്ടാൽ ഇത്ര രൂപ അനുവദിക്കാൻ പറയും. നേരത്തെയാണെങ്കിൽ ഇത് നേരത്തെ റിപ്പോർട്ട് നയിക്കും കളക്ടർക്ക്. കളക്ടർ റിപ്പോർട്ട് വരുമ്പോൾ ഈ ക്യാൻസർ രോഗി മരിച്ചിരിക്കും, സഹായം കിട്ടത്തില്ല. അപ്പോൾ ഇത് ഏറ്റവും വേഗം തീരുമാനം എടുക്കുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ്. അപ്പം ഞങ്ങളെ കെ എസ് യുവിലൂടെ ആരംഭിച്ചു. അദ്ദേഹം കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ഞാൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഞങ്ങളുടെ ഒരു തലമുറയ്ക്കുണ്ടായതൊരു വലിയ ഗുണം, ഞങ്ങളുടെ കുടുംബം പോലെ ജീവിച്ചവരാണ് ഞങ്ങളെല്ലാ ആളുകളും. യൂത്ത് കോൺഗ്രസ് കെ എസ് യുവിലൂടെ ആ കാലഘട്ടത്തെ വയലാർജിയും പിന്നെ എ കെ ആൻ്റണിയും അവരുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി നേതൃത്വം വന്ന ഒരു വലിയ തലമുറ, ഞങ്ങളെല്ലാവരും പരസ്പരം ഷെയർ ചെയ്തും ഒരു രാഷ്ട്രീയ സൗഹൃദമായിരുന്നില്ല. ഇപ്പോൾ വി എം സുധീരൻ, എം എം വാസൻ, പി സി ചാക്കോ, പിന്നീടാണെങ്കിൽ ഷിജി കാർത്തികൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകൾ, ഇതെല്ലാം തമ്മിൽ ഞങ്ങൾക്ക് വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അപ്പം ഞങ്ങളെല്ലാം ഒരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊരു ഫാമിലി പോലെ കഴിഞ്ഞു വന്നവരാണ്. അപ്പം ആ വ്യക്തിബന്ധമാണ് ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസിൻ്റെയും വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചത്. ഒരാളുടെയും പണമില്ലെങ്കിൽ വേറൊരാളുടെ പോയിട്ടെടുക്കാൻ സാധിക്കും, നമ്മുടെ പണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ആ ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, ലോ കോളേജിൽ, തിരുവനന്തപുരം ലേള കോളേജ് പഠിച്ചത്. നമ്മുടെ എല്ലാ ആസ്ഥാനം ആ കോഫി ഹൗസാണ്, സ്പെൻസറിലെ കോഫി ഹൗസ്. അവിടെ പോയിരുന്ന കാപ്പുപൊടിക്കാണെങ്കിൽ ചിലപ്പം പൈസ കാണത്തില്ല, ബസ്സിൻ്റെ കഴുകിയായിരിക്കാൻ നിർത്തിയില്ല. അപ്പം ഞങ്ങളിവിടെ നിന്ന് കാപ്പു പിടിച്ചത് തീരും, ഒരാളിനെ പറഞ്ഞെവിടെങ്കിലും വിടും, ആരെയും കണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ മാനേജറെടുത്ത് ബില്ല് ഇന്നത്തെ വെക്കാൻ പറയും, എന്നിട്ട് അവിടെ നിന്ന് പോകും. അപ്പം അങ്ങനെ എല്ലാം ഈ പ്രയാസവും കഷ്ടപ്പാടും സഹിച്ചു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ ഇൻറ്റിമസി. ഇന്നും ഞങ്ങൾ പലരും പല ക്യാമ്പിലും, ഇപ്പോൾ ഷൺമുഖദാസ് കോൺഗ്രസ് എസിലാണ്, കടന്നപ്പള്ളി വേറൊരു പാർട്ടിയിലാണ്. പക്ഷേ എത്ര പാർട്ടി മാറിയാലും ഞങ്ങൾ ആ ഒരു ആത്മബന്ധം ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും.